ഫാസ്റ്റ് ഫുഡുകൾ എങ്ങനെയാണ് അൺഹെൽത്തി ഫുഡായിട്ട് മാറുന്നത്? അൺഹെൽത്തി ഫുഡായിട്ട് മാറുമ്പോൾ ശാരീരിക അസ്വസ്ഥത ഉണ്ടാകുന്നു, അത് ഒരാളുടെ മരണത്തിലേക്ക് തന്നെ നയിച്ചേക്കാം. എങ്ങനെയാണ് ഈ ഫാസ്റ്റ് ഫുഡുകൾ അൺഹെൽത്തി ആയിട്ട് മാറുന്നത്? ഒരു അൽഫാം ഓർഡർ ചെയ്തു, അതായത് ചിക്കൻ ചാർക്കോളാണ് അൽഫാം ഓർഡർ ചെയ്തിരിക്കുകയാണ്. ആദ്യം കിട്ടിയിരിക്കുന്ന ഒരു വെജിറ്റബിൾ സലാഡാണ്, ഇതിൻ്റെ അകത്ത് ഹെൽത്തി ഫുഡാണ്, ഇതെല്ലാം വെജിറ്റബിൾസാണ്, നാരങ്ങ ഓറഞ്ച് ഒക്കെയാണ്, ഇത് നമുക്ക് കഴിക്കാൻ പറ്റിയ നല്ലൊരു ഫുഡാണ്. രണ്ടാമത് കിട്ടിയിരിക്കുന്ന ഒരു സൂപ്പാണ്, ഇതിൻ്റെ അകത്ത് ഇത് കാണുമ്പോൾ തന്നെ അറിയാം ഇതിൻ്റെ അകത്ത് ഓയിലിൻ്റെ അളവ്. അപ്പോൾ ഇത് കഴിക്കണോ വേണ്ടോ എന്നൊക്കെ വ്യക്തിപരമായിട്ട് ഓരോ ആൾക്കാർക്കും തീരുമാനിക്കാം. മൂന്നാമത് ഇതിൻ്റെ കൂടെ കിട്ടുന്നതാണ് ഹമ്മൂസ്, ഇതിൻ്റെ അകത്ത് അകത്ത് തന്നെ കിടക്കുന്ന ഓയിലാണ്, ഇതിൻ്റെ അകത്ത് ഫാറ്റ് കണ്ടൻറ്റിൻ്റെ അളവ് വളരെയധികം കൂടുതലാണ്. അപ്പം ഈ ഹമ്മൂസ് കഴിക്കണോ വേണ്ടോ എന്ന് നിങ്ങൾക്ക് ഓരോരുത്തർക്ക് തീരുമാനിക്കാം. ലാസ്റ്റ് മയോണൈസ്, ഇതാണ് ഇതിൻ്റെ അകത്ത് ഏറ്റവും വലിയ അപകടകാരി. അപ്പോൾ ഈ മയോണൈസ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിൻ്റെ അകത്ത് 80% ഓയിലാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു പാത്രത്തിൽ ഇത്രയും ഓയിൽ കൊണ്ടു തന്നു കഴിഞ്ഞാൽ ഫുഡിൻ്റെ കൂടെ ആരെങ്കിലും കഴിക്കുമോ? ഇല്ല. ഈ 80% ഓയിലിലേക്ക് മുട്ടയുടെ വൈറ്റ് മാത്രം ചേർത്ത് ആവശ്യത്തിന് ഉപ്പും നാരങ്ങാനീരും ചേർത്ത് അല്ലെങ്കിൽ മിക്സിയിൽ ഇത് അടിച്ചാണ് എടുക്കുന്നത്. നാരങ്ങാനീരില്ലെങ്കിൽ അതിന് പകരം വിനെഗറാണ് തീർക്കുന്നത്. അപ്പോൾ ഇത് മാക്സിമം 4 മണിക്കൂർ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. നമ്മുടെ കേരളത്തിൽ സംഭവിക്കുന്നതാണ്, ഇത് രാവിലെ അടിച്ചു നോക്കും, ഉച്ചയ്ക്ക് ഉപയോഗിക്കും, ഇല്ലെങ്കിൽ രാത്രി ഉപയോഗിക്കും, ഇല്ലെങ്കിൽ പിറ്റേ ദിവസത്തേക്ക് ഉപയോഗിക്കും. അങ്ങനെ വരുമ്പോഴത്തേക്കിനാണ് ഇത് കഴിക്കുന്നവർക്ക് ഫുഡ് പോയിസൺ ഉണ്ടാവുകയും അവർ മരണത്തിലേക്ക് വരെ പോകുന്നൊരവസ്ഥയിലേക്ക് വരുന്നത്. അതുകൊണ്ട് ഫാസ്റ്റ് ഫുഡ് കഴിക്കുന്നവർ ഈ മയോണൈസ് കഴിക്കുമ്പം അതിൻ്റെ അളവ് കുറച്ച് കഴിക്കുക, കഴിക്കരുത് എന്നല്ല പറയുന്നത്, അളവ് കുറച്ച് കഴിച്ചാലാണ് ഇതൊരു ഹെൽത്തി ഫുഡായിട്ട് നമുക്ക് മാറ്റാൻ പറ്റും. ഇപ്പോൾ ഈ ഇരിക്കുന്ന ചിക്കൻ തന്നെ ഇതിൻ്റെ അകത്ത് നമ്മൾ കറിക്കാണെങ്കിൽ എടുക്കുമ്പോഴെങ്കിലും മുളക് ഒത്തിരി മസാലകൾ ചേർത്ത് വളരെയധികം കുക്ക് ചെയ്താണ് എടുക്കുന്നത്. എന്നാൽ ഇതിനകത്ത് അധികം മസാലകളൊന്നും ചേർക്കുന്നില്ല, ഇത് ഗ്രില്ല് ചെയ്ത് അല്ലെങ്കിൽ ചിക്കൻ ചാർക്കോൾ ചെയ്യുമ്പോൾ ചാർക്കോൾ ചെയ്ത് അത് വാങ്ങുന്നു. അതിൻ്റെ അകത്ത് അധികം മസാലകളോ അല്ലെങ്കിൽ കറിക്ക് ഉപയോഗിക്കുന്ന പോലുള്ള പൊടികളൊന്നും യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ അതൊരു ഹെൽത്തി ഫുഡ് തന്നെയായിട്ടാണ് വരുന്നത്. പക്ഷേ അതിൻ്റെ കൂടെയുള്ള ഈ ഐറ്റംസ് നമ്മൾ കഴിക്കുമ്പോഴത്തേക്കിനാണ് അതൊരു അൺഹെൽത്തി ഫുഡായിട്ട് മാറുന്നത്.